വെൽക്കം ടു എറ്റേണൽ പി എസ് സി. 2021-ലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൌക്കിന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻസ് എ ഭഗത് സിംഗ് ചൌക്ക്, ബി ചാന്ദിനി ചൌക്ക്, സി ആസാദ് ചൌക്ക്, ഡി ഭാരത് മാതാ ചൌക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ഭാരത് മാതാ ചൌക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് എ ന്യൂയോർക്ക്, ബി ചിക്കാഗോ. ലാസ് വെഗാസ്, ഡി ലോസ് ഏഞ്ചൽസ്. ഉത്തരം ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻസ് എ തെക്ക്, ബി വടക്ക്, സി പടിഞ്ഞാറ്, ഡി കിഴക്ക്. ഉത്തരം ഓപ്ഷൻ എ തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത്? ഓപ്ഷൻസ് എ 20, ബി 25, സി 30, ഡി 35. ഉത്തരം ഓപ്ഷൻ സി 30. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻസ് എ വൃത്തം, ബി സമചതുരം, സി അർദ്ധവൃത്തം, ഡി ത്രികോണം. ഉത്തരം ഓപ്ഷൻ ഡി ത്രികോണം. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ബി ഉപദ്വീപീയ പീഠഭൂമി, സി തീരസമതലങ്ങൾ, ഡി വടക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ എ താപ്തി, ബി സിന്ധു, സി പെരിയാർ, ഡി ഗംഗ. ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ അറ്റോക്ക്, ബി താങ്, സി ചില്ലാർ, ഡി താന്തി. ഉത്തരം ഓപ്ഷൻ സി ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ ശൈലവൃഷ്ടി, ബി ആലിപ്പഴമഴ, സി ഉച്ചലിത വൃഷ്ടി, ഡി സംവാന വൃഷ്ടി. ഉത്തരം ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഓപ്ഷൻസ് എ മാംഗോ ഷവർ, ബി കാൽ ബൈശാഖി, സി ലൂ, ഡി ചിനൂക്ക്. ഉത്തരം ഓപ്ഷൻ സി ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് എ മധ്യപ്രദേശ്, ബി ജാർഖണ്ഡ്, സി ഛത്തീസ്ഗഡ്, ഡി ആസാം. ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാർ, ബി പോർച്ചുഗീസുകാർ, സി ഫ്രഞ്ചുകാർ, ഡി ഡച്ചുകാർ. ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? ഓപ്ഷൻസ് എ 1857, ബി 1858, സി 1859, ഡി 1860. ഉത്തരം ഓപ്ഷൻ ബി 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ വില്യം ബെൻഡിക്, സി ഡൽഹൌസി, സി വാറൻ ഹേസ്റ്റിംഗ്, ഡി വെല്ലസ്ലി. ഉത്തരം ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ്. ആധുനിക ഭാരതത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ രാജാറാം മോൺറോയ്, ബി രവീന്ദ്രനാഥ ടാഗോർ, സി ബി ആർ അംബേദ്കർ, ഡി സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോൺറോയ്.
ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് എ ശാന്തിവനം, ബി ശക്തിസ്ഥൽ, സി നാരായൺഗഡ്, ഡി ഏകതാസ്ഥൽ. ഉത്തരം ഓപ്ഷൻ എ ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ഓപ്ഷൻസ് എ ബി ആർ അംബേദ്കർ, ബി ജവഹർലാൽ നെഹ്റു, സി മഹാത്മാഗാന്ധി, ഡി ബി എൻ റാവു. ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബംഗാൾ, ബി ബീഹാർ, സി ഒറീസ, ഡി മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. പ്രസിഡന്റ് പദവിയിലെത്തും മുമ്പ് രാജേന്ദ്രപ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഓപ്ഷൻസ് എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ബി ഉപരാഷ്ട്രപതി, സി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഡി ഉപപ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ രാജേന്ദ്രപ്രസാദ്, ബി സക്കീർ ഹുസൈൻ, സി വി വി ഗിരി, ഡി എസ് രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ഡി എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് എ മൗലിക ചുമതലകൾ, ബി മൗലിക അവകാശങ്ങൾ, സി മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡി നിയമവാഴ്ച. ഉത്തരം ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ബി മൗലിക ചുമതലകൾ, സി ഭരണഘടനയുടെ ആമുഖം, ഡി മൗലിക അവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. സമ്മതിദാനാവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡാഷാണ്. ഓപ്ഷൻ എ മൗലികാവകാശം, ബി മൗലിക സ്വാതന്ത്ര്യം, സി നിയമം മൂലം നിർബന്ധിതമായ കടമ, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. സമ്മതിദാനാവകാശം നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ്, അതൊരു മൗലികാവകാശമോ മൗലിക കടമയോ അല്ല. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 9, ബി ആർട്ടിക്കിൾ 13, സി ആർട്ടിക്കിൾ 15, ഡി ആർട്ടിക്കിൾ 19. ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 15. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ് എ സുപ്രീം കോടതി, ബി ഉപപ്രധാനമന്ത്രി, സി രാഷ്ട്രപതി, ഡി പാർലമെന്റ്. ഉത്തരം ഓപ്ഷൻ ഡി പാർലമെന്റ്. പാർലമെന്റിനാണ് പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർമാരെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി ലോകസഭാ സ്പീക്കർ, സി ഉപരാഷ്ട്രപതി, ഡി പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് എ മുംബൈ, ബി കൊൽക്കത്ത, സി ഹൈദരാബാദ്, ഡി ന്യൂഡൽഹി. ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? ഓപ്ഷൻ എ 1995 സെപ്റ്റംബർ 15, ബി 1992 ജനുവരി 31, സി 1998 ഡിസംബർ 11, ഡി 1993 ഒക്ടോബർ 12. ഉത്തരം ഓപ്ഷൻ ഡി 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് രാജേന്ദ്ര ബാബു, ബി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, സി രംഗനാഥ മിശ്ര, ഡി ജയസ് വർമ്മ. ഉത്തരം ഓപ്ഷൻ സി രംഗനാഥ മിശ്ര.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ്? ഓപ്ഷൻ എ ലോകസഭാ സ്പീക്കർ, ബി കേന്ദ്ര സർക്കാർ, സി രാഷ്ട്രപതി, ഡി പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി. കേരളത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ബി ആന്ധ്രാപ്രദേശ്, സി തമിഴ്നാട്, ഡി തെലുങ്കാന. ഉത്തരം ഓപ്ഷൻ എ കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 72, ബി 75, സി 78, ഡി 77. ഉത്തരം ഓപ്ഷൻ ഡി 77. വേനൽക്കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ്? ഓപ്ഷൻ എ 30 സെന്റിമീറ്റർ, ബി 40 സെന്റിമീറ്റർ, സി 20 സെന്റിമീറ്റർ, ഡി 50 സെന്റിമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി 40 സെന്റിമീറ്റർ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് എ എക്കൽ മണ്ണ്, ബി ചെങ്കൽ മണ്ണ്, സി കറുത്ത മണ്ണ്, ഡി പർവ്വത മണ്ണ്. ഉത്തരം ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂളന്നൂർ, ബി തട്ടേക്കാട്, സി മംഗളവനം, ഡി കുമരകം. ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? ഓപ്ഷൻ എ കശുവണ്ടി, ബി കയർ, സി തടി, ഡി കൈത്തറി. ഉത്തരം ഓപ്ഷൻ ഡി കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മുംബൈ, ബി പനാജി, സി കൊച്ചി, ഡി വിശാഖപട്ടണം. ഉത്തരം ഓപ്ഷൻ സി കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലിയാർ, ബി ചാലക്കുടിപ്പുഴ, സി മുതിരമ്പുഴ, ഡി പമ്പ. ഉത്തരം ഓപ്ഷൻ സി മുതിരമ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1972, ബി 1976, സി 1970, ഡി 1984. ഉത്തരം ഓപ്ഷൻ എ 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ ഫറോക്ക് പാലക്കാട്, ബി കോഴിക്കോട് മൈസൂർ, സി തിരുമംഗലം കൊല്ലം, ഡി ഡിണ്ടിഗൽ കൊട്ടാരക്കര. ഉത്തരം ഓപ്ഷൻ സി തിരുമംഗലം കൊല്ലം. NH 744 കടന്നുപോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. അക്കാമ ചെറിയാന്റെ ജനനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവല്ല, ബി കാഞ്ഞിരപ്പള്ളി, സി ചങ്ങനാശ്ശേരി, ഡി ചെങ്ങന്നൂർ. ഉത്തരം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ കാലടി, ബി തിരുവനന്തപുരം, സി പുതുക്കാട്, ഡി തിരുവല്ല. ഉത്തരം ഓപ്ഷൻ സി പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ദാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ബി നെഹ്റു, സി സർദാർ പട്ടേൽ, ഡി കെ കേളപ്പൻ. ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി. പട്ടികവർഗ കമ്മീഷൻ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി തൃശൂർ, സി കൊല്ലം, ഡി കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് എ കുട്ടനാട്, ബി ചിറ്റൂർ, സി വെങ്ങാനൂർ, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി വെങ്ങാനൂർ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ഓപ്ഷൻസ് എ 1691, ബി 1697,
സി 1695 ഡി 1693 ഉത്തരം ഓപ്ഷൻ ബി 1697 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എവിടെയായിരുന്നു ഓപ്ഷൻസ് എ ആറ്റിങ്ങൽ ബി കടക്കാവൂർ സി കുളച്ചൽ ഡി അഞ്ചുതെങ്ങ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് പഴശ്ശി കലാപ സമയത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് ഓപ്ഷൻസ് എ നിലമ്പൂർ ബി താന്നിത്തോട് സി പേരാമ്പ്ര ഡി അഞ്ചരക്കണ്ടി ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ഓപ്ഷൻസ് എ കേണൽ ലീഗർ ബി ലെഫ്റ്റനന്റ് ഗോർഡൻ സി തോമസ് ആർവേ ബാബർ ഡി ആർദർ വെല്ലസ്ലി ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ആഗമാനന്ദ സ്വാമി ബി ബ്രഹ്മാനന്ദ ശിവയോഗി സി വൈകുണ്ഠസ്വാമികൾ ഡി വാഗ്ഭടാനന്ദൻ ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമികൾ മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത് ഓപ്ഷൻസ് എ 3 ബി 4 സി 5 ഡി 6 ഉത്തരം ഓപ്ഷൻ ബി 4 ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഓപ്ഷൻ എ പെരികാർഡിയം ബി പ്ലൂറ സി മെനിഞ്ചസ് ഡി ഡയഫ്രം ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻസ് എ ബി ഗ്രൂപ്പ് ബി ഒ ഗ്രൂപ്പ് സി ബി ഗ്രൂപ്പ് ഡി എ ഗ്രൂപ്പ് ഉത്തരം ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ് ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻസ് എ സെറിബല്ലം ബി തലാമസ് സി ഹൈപ്പോ തലാമസ് ഡി സെറിബ്രം ഉത്തരം ഓപ്ഷൻ എ സെറിബല്ലം ഒരു ചലനത്തിൽ പേശികളുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രക്ഷൻ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ കോൺസെൻട്രിക് ബി എസെൻട്രിക് സി ഐസോട്രോണിക് ഡി ഐസോകൈനറ്റിക് ഉത്തരം ഓപ്ഷൻ ബി എസെൻട്രിക് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻസ് എ വൈറ്റമിൻ കെ ബി വൈറ്റമിൻ ബി സി വൈറ്റമിൻ സി ഡി വൈറ്റമിൻ എ ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ജീവകം ഏതാണ് ഓപ്ഷൻ എ ജീവകം സി ബി ജീവകം കെ സി ജീവകം ഡി ഡി ജീവകം ഇ ഉത്തരം ഓപ്ഷൻ ബി ജീവകം കെ കെ ഫോർ കട്ട എന്ന് ആലോചിക്കുക എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു ഓപ്ഷൻസ് എ വിജയ് ഗോയൽ ബി ധർമ്മേന്ദ്ര പ്രധാൻ സി രവിശങ്കർ പ്രസാദ് ഡി നിർമ്മല സീതാരാമൻ ഉത്തരം ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻസ് എ സഹാറ ബി ആമസോൺ മഴക്കാടുകൾ സി ധ്രുവപ്രദേശം ഡി കോണിഫറസ് വനങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻസ് എ 2 ബി 8 സി 18 ഡി 32 ഉത്തരം ഓപ്ഷൻ എ 2 മെൻഡലേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് നോക്കാം എ ആറ്റോമിക മാസിന്റെ അവരോഹണ ക്രമത്തിൽ ബി ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ സി ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ഡി ആറ്റോമിക നമ്പറിന്റെ അവരോഹണ ക്രമത്തിൽ ഉത്തരം ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ
ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ആറ്റോമിക മാസിന്റെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന രൂപത്തിൽ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഓപ്ഷൻസ് എ ഡ്യൂട്ടീരിയം, ബി ട്രിഷിയം, സി പ്രോട്ടിയം, ഡി ഹീലിയം. ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടിയം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻസ് എ ഹൈഡ്രജൻ, ബി നൈട്രജൻ, സി ഓക്സിജൻ, ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ. ജലത്തിലേക്ക് ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താവുന്നു? ഓപ്ഷൻസ് എ കൂടും, ബി കുറയും, സി മാറ്റം സംഭവിക്കുന്നില്ല, ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി കുറയും. അതായത് സോപ്പ് ജലത്തിലേക്ക് ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താവുന്നു? കുറയുന്നു. ഉരുളൽ ഘർഷണം നിറങ്ങൽ ഘർഷണത്തെക്കാൾ ഓപ്ഷൻ എ കുറവായിരിക്കും, ബി കൂടുതലായിരിക്കും, സി വ്യത്യസ്തമായിരിക്കും, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ കുറവായിരിക്കും. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. ഓപ്ഷൻസ് എ 10 മിനിറ്റ്, ബി 12 മിനിറ്റ്, സി 5 മിനിറ്റ്, ഡി 8.2 മിനിറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി 8.2 മിനിറ്റ്. ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ് എ എർഗ്, ബി വാട്ട്, സി കിലോഗ്രാം പെർ മണിക്കൂർ, ഡി ന്യൂട്ടൺ മീറ്റർ. ഉത്തരം ഓപ്ഷൻ എ എർഗ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്? ഓപ്ഷൻസ് എ ഭാരം, ബി പിണ്ഡം, സി ആകർഷണ ബലം, ഡി ഭൂഗുരുത്വ ബലം. ഉത്തരം ഓപ്ഷൻ ബി പിണ്ഡം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്? ഓപ്ഷൻസ് എ മീറ്റർ, ബി സെക്കൻഡ്, സി മീറ്റർ പെർ സെക്കൻഡ്, ഡി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഉത്തരം ഓപ്ഷൻ എ മീറ്റർ.